നമസ്കാരം. മാധ്യമ പ്രവർത്തകർക്കെതിരെ വീണ്ടും കള്ളക്കേസുകളുമായി പിണറായി വിജയൻ. പത്രസ്വാതന്ത്ര്യത്തിനും പൗരസ്വാതന്ത്ര്യത്തിനും പുല്ലുവില കൽപ്പിക്കുന്ന പിണറായി സത്തിൽ വീണ്ടും ഒരു മാധ്യമ പ്രവർത്തകൻ കൂടി പോലീസ് കസ്റ്റഡിയിൽ. ABC മലയാളം ന്യൂസ് എഡിറ്ററായ ആൻഡേഴ്സൺ എന്ന സീനിയർ പത്രപ്രവർത്തകനെയാണ് നോർത്ത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കന്യാസ്ത്രീ മഠങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ശിശുക്കടത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ പുറത്തു കൊണ്ടുവന്നതിന്റെ പിന്നാലെയാണ് ആൻഡേഴ്സണിനെ എറണാകുളം ടൗൺ നോർത്ത് പോലീസ് ചോദ്യം ചെയ്യുന്നതിനായി കൊണ്ടുപോയത്. ഇദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി സഹപ്രവർത്തകരെ അടക്കം പോലീസ് ഭയപ്പെടുത്തിയെന്നാണ് ജീവനക്കാർ പറയുന്നത്. മഠത്തിന്റെ മറവിൽ കുഞ്ഞുങ്ങൾക്ക് വിലപേശൽ, SRM റോഡിലുള്ള മഠത്തിൽ സംഘർഷം, ഇങ്ങനെയുള്ള തലക്കെട്ടിൽ ABC മലയാളത്തിൽ സംപ്രേഷണം ചെയ്ത വാർത്ത ഇതിനോടകം 1,00,000-ത്തിലധികം ആളുകളാണ് കണ്ടുകഴിഞ്ഞത്. ഈ വാർത്ത പുറത്തുവിട്ടതിന്റെ വൈരാഗ്യത്തിൽ ഓർത്തഡോക്സ് സഭയുടെ പകവീട്ടിലാണ് ആൻഡേഴ്സന്റെ നേർക്ക് അരങ്ങേറിയത്. വാർത്തയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ. ഓർത്തഡോക്സ് സഭയുടെ വക്താവായ വീണ ജോർജിന്റെ ഇടപെടലുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. മന്ത്രി പി രാജീവും ശക്തമായി തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതിനും സൂചനകൾ ക്രൈമിന് ലഭിച്ചു. സ്വന്തം ജോലി ചെയ്യാൻ സാധിക്കാത്ത വിധം കൂച്ചുവിലം കിടന്ന സർക്കാരിന്റെ ഈ ദുർഭരണത്തിൽ ഇരയാക്കപ്പെടുന്ന മാധ്യമപ്രവർത്തകർ നിരവധിയാണ്. ക്രൈം ചീഫ് എഡിറ്റർ TP നന്ദകുമാർ തന്നെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. സർക്കാരിനെതിരെ ചലിക്കുന്ന നാവുകൾ പിഴുതെറിഞ്ഞ് മുന്നോട്ടുള്ള ഭരണം സുഗമമാക്കാനുള്ള നീക്കങ്ങൾക്ക് അധിക ആയുസ്സുണ്ടാവില്ല എന്ന് മാത്രം പറയട്ടെ. ആൻഡേഴ്സണിനെ പോലുള്ള നട്ടലുള്ള മാധ്യമപ്രവർത്തകരെ ഇത്തരം ഓലപ്പാമ്പ് കാട്ടി ഭയപ്പെടുത്താമെന്ന് കരുതുന്നത് പിണറായി വിജയന്റെയും വീണ മാഡത്തിന്റെയും ദിവാസ്വപ്നം മാത്രമാണ്. എന്തായാലും ചോദ്യം ചെയ്യലിന് ശേഷം ആൻഡേഴ്സനെ വിട്ടയക്കുമെന്നും അറസ്റ്റ് രേഖപ്പെടുത്തില്ല എന്നുമാണ് നോർത്ത് CI ക്രൈമിനോട് പ്രതികരിച്ചത്. പിന്നെ ഒരു ആൻഡേഴ്സനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു പത്രപ്രവർത്തകൻ ABC മലയാളം. അയ്യോ, അത് അറസ്റ്റ് ഒന്നും അല്ലേ? ഇല്ല, അറസ്റ്റ് അല്ല, അതൊരു പരാതി ബന്ധപ്പെട്ട് വിളിച്ചതാ. അത്രേ ഉള്ളു അല്ലേ? ഓക്കെ.